प्रभात फेरी മധ്യവേനലവധിക്ക് ശേഷം വിദ്യാലയങ്ങൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ പുതിയ വർഷത്തിൽ പഠനബോധന പ്രക്രിയകൾ എങ്ങനെയാകണമെന്നതിനെക്കുറിച്ചുള്ള നിയതമായ തീരുമാനങ്ങൾ നടപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് ഓരോ വിദ്യാലയങ്ങളും. ഓരോ കുട്ടിയും ഓരോ പ്രതീക്ഷയാണ്. അച്ഛനമ്മമാരുടെ, അധ്യാപകരുടെ, സമൂഹത്തിൻ്റെ, എല്ലാറ്റിലുമുപരി രാജ്യത്തിൻ്റെ ആ പ്രതീക്ഷകളെ തല്ലിക്കൊഴിക്കാൻ ധനാർത്ഥി പൂണ്ട ഒരുപറ്റം സാമൂഹ്യ വിരുദ്ധർ തക്കം പാർത്തിരിക്കുന്നതായി സമീപകാല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വിദ്യാലയങ്ങളെ ലക്ഷ്യമിട്ട് വലിയ പദ്ധതികളുമായി ലഹരി മാഫിയ രംഗത്തുള്ള വാർത്തയാണ് സൂചിപ്പിച്ചത്. കുട്ടികൾ വലിയൊരു സാധ്യതയായി കാണുന്ന ഇവർ ലഹരി വസ്തുക്കളുടെ വിതരണത്തിനായി ഏതറ്റം വരെ പോകാനും മടിയില്ലാത്തവരാണ്. ഇതിനെതിരെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ശക്തമായ പ്രവർത്തനങ്ങൾ ഉണ്ടായേ തീരൂ. എറണാകുളം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ആർ ജയചന്ദ്രൻ: കടകളിലൊക്കെ ഈ ലഹരിയുടെ മാസ്മരിക വലയത്തിലേക്ക് അവരെ നയിക്കത്തക്ക രീതിയിലുള്ള ചില മിഠായികൾ ഉൾപ്പെടെയുള്ള സംഗതികള്, പുകയിലെ ഉൽപ്പന്നങ്ങള്, അതൊക്കെ സ്കൂളിന്റെ 100 ആണ്ട് ചുറ്റളവില് നിയമപരമായിട്ട് തന്നെ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നതും ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം, അവരുടെ ബാഗേജുകളില് അസ്വാഭാവികമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങള് അത് കണ്ടെത്തുന്നുണ്ടോ എന്നുള്ളതാണ്. വൈറ്റ്നർ ആണെങ്കിൽ പോലും, ഞാൻ പറഞ്ഞത് ലളിതമായ കാര്യമാണ്, അതുപോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും പലപ്പോഴും അത് ഇൻഹെയിൽ ചെയ്തിട്ട് തലച്ചോറിൽ ചില വ്യതിയാനങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും അങ്ങനെ അതുണ്ടാക്കുന്ന രാസപരിണാമങ്ങളും ഭാവിയിൽ ലഹരിയിലേക്ക് കുട്ടികളെ നയിക്കപ്പെടാവുന്നതാണ്. നിരുപദ്രവകാരികളാണ്, നമ്മുടെ ഡെയിലി യൂസിലുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും കുട്ടികളുടെ ബിലോങ്ങിങ്സ് അത് പരിശോധിക്കുകയോ ശ്രദ്ധിക്കുകയോ, അതുപോലെ തന്നെ സ്കൂളിലുള്ള SPC, NSS കൂട്ടായ്മകളിൽ കുട്ടികളെ ഒരു പരിധിവരെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുമുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതും അത് ഈ ഒറ്റപ്പെടലിൽ നിന്ന് അകറ്റുവാനും അങ്ങനെ എപ്പോഴും സജീവമായിരിക്കാനും സക്രിയമായിരിക്കാനും ഒക്കെ അവരെ ആ ഒരു തലത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഇത്തരത്തിലുള്ള ഉപാധികൾ ഉപയോഗിക്കാൻ പറ്റും. 99 95 96 66 66 എന്ന നമ്പർ ഉപയോഗിച്ച് യോദ്ധാവ് ആപ്പിലൂടെ ആർക്കും ലഹരിയുടെ വിതരണം, ഉപയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാം. ഈ ആപ്പിന്റെ പ്രത്യേകത, ആരാണ് വിവരം നൽകുന്നത് എന്ന കാര്യം മറ്റാർക്കും മനസ്സിലാക്കാൻ കഴിയില്ല എന്നതാണ്. അസിസ്റ്റന്റ് കമ്മീഷണർ നാർക്കോട്ടിക്സ് തിരുവനന്തപുരം സിറ്റി എസ് സുരേഷ് കുമാർ: സാധാരണഗതിയിൽ ഇപ്പോൾ സ്കൂൾ കുട്ടികളെയാണ് ഇത്തരത്തിലുള്ള ലഹരി മാഫിയ കൂടുതലായി കണ്ണുവയ്ക്കുന്നതെന്നാണ് ഇപ്പൊ കിട്ടുന്ന വിവരങ്ങൾ കാണിക്കുന്നത്. അങ്ങനെ ഒരു വിവരം നിങ്ങൾ കിട്ടുകയാണെങ്കിൽ സ്കൂൾ കൗൺസിലറെയോ ഇത്തരം കുട്ടികളെ കൗൺസിലിംഗിന് ചുമതലയുള്ള അധ്യാപകരെയോ തീർച്ചയായും അറിയിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ അവരെ നിങ്ങൾ ഉപദ്രവിക്കുകയല്ല, മറിച്ച് ഒരു വലിയ വിപത്തിൽ നിന്ന് അവരെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അറിയിച്ചത് കൊണ്ട് അവർ ഒരു പോലീസ് കേസിൽ പെടുകയോ അവരെ കുറ്റവാളികളായി ചിത്രീകരിക്കുകയോ ചെയ്യുന്നില്ല. കുട്ടികൾക്ക് ലഹരി വസ്തുക്കൾ വിൽക്കുന്ന കടകൾ നിങ്ങളുടെ സ്കൂൾ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അറിഞ്ഞാൽ തന്നെ ഉടനെ തന്നെ അധ്യാപകരെയും രക്ഷിതാക്കളെയും പോലീസിനെയും നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിയിൽ ഇത്തരം നീതി പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാരെ കണ്ടുപിടിക്കുന്നതിനായിട്ട് നമ്മളിപ്പോൾ ആദ്യം ചെയ്യുന്നത് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സ്കൂളിലെ അൺഓതറൈസ്ഡ് ആബ്സെന്റീസ് ആയ കുട്ടികളുടെ ലിസ്റ്റ് അവിടുത്തെ ഹെഡ്മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ മുഖേന, സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ മുഖേന നിങ്ങൾ കളക്ട് ചെയ്യുകയാണ്. അപ്പോൾ കളക്ട് ചെയ്തതിന് ശേഷം ഈ അൺഓതറൈസ്ഡ് ആബ്സെന്റീസ് ആയ കുട്ടികളുടെ രക്ഷിതാക്കളെ ഫോണിൽ ബന്ധപ്പെട്ട് അവർ അറിഞ്ഞുകൊണ്ടാണോ ഇവർ അണാവേസ്ഡ് ആയിട്ട് ഇങ്ങനെ ആബ്സെന്റ് ആയത് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി തിരക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, രാവിലെ പ്രസന്റ് ആയിരിക്കും, ഇടയ്ക്ക് ക്ലാസ് കട്ട് ചെയ്ത് പോകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് സർപ്രൈസ് അറ്റൻഡൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടും ഉള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. അത് മാത്രമല്ല, എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും നിങ്ങൾ ആന്റി നാർക്കോട്ടിക് ക്ലബ്ബുകൾ അത് ഫോം ചെയ്യുന്നുണ്ട്. ആന്റി നാർക്കോട്ടിക് ക്ലബ്ബുകളിൽ സ്കൂൾ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ ആയിരിക്കും അതിന്റെ ചെയർമാൻ, പോലീസിന്റെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അതിന്റെ കൺവീനർ ആയിരിക്കും, PTA പ്രസിഡന്റ് അതിന്റെ വൈസ് ചെയർമാനും, സ്കൂളിലെ കൗൺസിലിംഗ് ചുമതലയുള്ള അധ്യാപകരും, മാത്രമല്ല 4 വിദ്യാർത്ഥി പ്രതിനിധികളും ഇതിൽ അംഗങ്ങളായിരിക്കും. ഇവർ മാസം തോറും മീറ്റിംഗ് കൂടുകയും സ്കൂളിൽ ഏതെങ്കിലും കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ
അല്ലെങ്കിൽ ലഹരിക്ക് ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ആ വിവരം ഈ കമ്മിറ്റി അറിയിക്കുകയും കമ്മിറ്റി ആ കുട്ടികളെ കണ്ടുപിടിച്ച് അവരെ നേരായ വഴിക്ക് നടത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് തിരുവനന്തപുരം സിറ്റിയിൽ നമ്മൾ സ്കൂൾ തുറക്കുമ്പോൾ നടപ്പാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പണ്ട് കാലത്ത് കഞ്ചാവും മദ്യവും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ആ സ്ഥാനത്ത് സിന്തറ്റിക് ഡ്രഗ്സ് ആണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. MDMA പോലുള്ള സിന്തറ്റിക് ഡ്രഗ്സ്, പഞ്ചസാര പൊടി പോലെയും അല്ലെങ്കിൽ റൽക്കണ്ട് പോലെയും ഒക്കെ ഇരിക്കുന്ന സാധനങ്ങളാണ്. ഒരു ഗ്രാമിന് തന്നെ 3,000 മുതൽ 5,000 രൂപ വരെ അമൗണ്ടുള്ള സിന്തറ്റിക് ഡ്രഗ്സ് ആണ്. പ്രകാശിപ്പിച്ച് അതിൽ ഒരിക്കൽ ഇതിൽ ഉപയോഗിച്ചു കഴിഞ്ഞാല് പിന്നെ അത് അതിന് അഡിക്റ്റ് ആകുന്ന തരത്തിലുള്ളതാണ് ഇത്തരം സിന്തറ്റിക് ഡ്രഗ്സ്. ഞങ്ങൾ ഇറക്കിയ ഒരു യോദ്ധാവ് ആപ്പുണ്ട്. അതിന്റെ നമ്പർ 999-5999-666 99-5-96-66-66 എന്ന യോദ്ധാവാണ് വാട്സാപ്പ് നമ്പറാണ്. അതിന്റെ പ്രത്യേകത അതിന് ആരെങ്കിലും ഒരു ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാല് ആര് കൊടുത്തു എന്ന് ഇവൻ നമുക്ക് പോലും അറിയാൻ കഴിയില്ല. അങ്ങനെയാണ് അതിന്റെ ആപ്പ് ക്രമീകരിച്ചിട്ടുള്ളത്. എവിടെന്നെങ്കിലും ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഈ ആപ്പിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക, അതിന് ആക്ഷൻ ഉണ്ടാകും. കുട്ടികളെ നിരന്തരമായി നിരീക്ഷിച്ചാൽ തന്നെ മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ സൂചനകൾ മനസ്സിലാക്കാം. ഏതൊരു ലഹരി പദാർത്ഥവും തലച്ചോറിലെ കെമിക്കൽ മെസ്സേജിംഗ് സിസ്റ്റം തകരാറിലാക്കുന്നു. ചൈൽഡ് സൈക്കോളജിസ്റ്റായ ഗാഥ പുത്തൻപുരയ്ക്കൽ. അമിതമായ ലഹരി ഉപയോഗം കാലക്രമേണ ഓർമ്മ, ചിന്ത, സ്വബോധം എന്നിവ നഷ്ടമാക്കുന്നു. വൈകാതെ കുട്ടി കടുത്ത ആകാംക്ഷ, ഭയം, സംശയം, ശ്രദ്ധയില്ലായ്മ, നിരുത്സാഹം എന്നിവയ്ക്ക് അടിമപ്പെടുന്നു എന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇതല്ലാതെയുള്ള ലക്ഷണങ്ങളാണ് ഏത് സമയം മയക്കം, വൃത്തിക്കുറവ്, ദിനചര്യകളിലുള്ള മാറ്റം, സൗഹൃദങ്ങളിലുള്ള മാറ്റം, പണം ധാരാളമായി ആവശ്യപ്പെടുക, വിറയൽ, സംസാരത്തിലുള്ള വൈകല്യം, ഉറക്കക്കുറവ്, പതിവിലും കൂടുതൽ ഉറങ്ങുക, ചുറ്റുമുള്ളവരെ കുറിച്ച് കൃത്യമായ ബോധമില്ലായ്മ, ADHD, അമിത വികൃതി കാണിക്കുന്ന കുട്ടികൾ. ഇത്തരം കുട്ടികളുടെ ശരീരത്തിൽ ഡോപ്പമിന്റെ അളവ് വളരെ കുറവായിരിക്കും. ഇത്തരക്കാർക്ക് ശ്രദ്ധക്കുറവുണ്ടാകും. ഒരു കാര്യവും ആസ്വദിക്കാൻ പറ്റാതെ വരും. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അഥവാ ADHD എന്നാണ് ഈ രോഗാവസ്ഥയുടെ പേര്. ഇത്തരം കുട്ടികൾക്ക് സന്തോഷം കിട്ടുന്നത് അപകട സാധ്യതയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ലഹരി ഉപയോഗിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ചെറുപ്പത്തിലെ തന്നെയുള്ള മോഷണം, കളവ് പറച്ചിൽ, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, അതിൽ ആനന്ദം കണ്ടെത്തുക തുടങ്ങിയ സ്വഭാവമുള്ള കുട്ടികൾ, ഇത്തരം കുട്ടികൾ കൗമാരത്തിലേക്ക് കിടക്കുമ്പോൾ ലഹരിക്ക് അടിമപ്പെടാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളുമായി നല്ല ബന്ധം പുലർത്താത്തവർ, ശിഥിലമായ കുടുംബ പശ്ചാത്തലത്തിൽ ഉള്ളവർ, മാതാപിതാക്കൾ തന്നെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന കുടുംബത്തിൽ നിന്ന് വരുന്നവർ, ഇത്തരം കുട്ടികളൊക്കെ മയക്കുമരുന്നിന് അടിമകളാകാൻ സാധ്യത കൂടുതലാണ്. സ്വതവേ അന്തർമുഖരായിട്ടുള്ള നിസ്സാര കാര്യത്തിന് ഉത്കണ്ഠപ്പെടുന്ന കുട്ടികൾ വെറും ഒരു പരീക്ഷണത്തിന് വേണ്ടി ഇത്തരം ലഹരി ഉപയോഗിക്കുന്നതായി കാണാറുണ്ട്. ഇനി ഒരു പക്ഷേ കുട്ടി ലഹരിക്ക് അടിമപ്പെട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ, അവനെ കുറ്റപ്പെടുത്താതെ ഉടൻ തന്നെ ഒരു മാനസിക ആരോഗ്യ വിദഗ്ധന്റെ അടുത്ത് എത്തിക്കുക. അതിനുശേഷം ഡിഅഡിക്ഷൻ കൗൺസിലിംഗ്, ബിഹേവിയർ തെറപ്പി, ഇതിനോടൊപ്പം ആവശ്യമെങ്കിൽ മരുന്നുകളും ഉപയോഗിച്ച് ചികിത്സ നടത്തി ഈ അവസ്ഥയിൽ നിന്ന് രക്ഷ നേടാവുന്നതാണ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടുന്ന അധ്യാപകർക്ക് പലതരം ഭീഷണികൾ നേരിടേണ്ടി വരുന്നു. തിരുവനന്തപുരത്തെ സർവോദയ സെൻട്രൽ വിദ്യാലയത്തിലെ പ്രിൻസിപ്പൽ ഫാദർ വിൻസെന്റ് കാര്യക്കൽ ചാക്കോ. നമ്മുടെ ഭവനങ്ങളിൽ കഴിഞ്ഞ കാലഘട്ടങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഒരു 10-20 വർഷത്തിനുള്ളിൽ കുട്ടികളും അധ്യാപകരുമായിട്ടുള്ള തമ്മിലുള്ള ബന്ധം, അതോടൊപ്പം തന്നെ മാതാപിതാക്കളും മക്കളുമായിട്ടുള്ള ബന്ധത്തിന് ഒരുപാട് വിടവുകൾ സംഭവിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ഭവനത്തിനുള്ളിൽ മാതാപിതാക്കളുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ കുറഞ്ഞു വരുന്നു. ഏകാന്തതയിലേക്ക് കുട്ടികൾ പ്രവേശിക്കുന്നു. അവരെ എത്രയും വേഗം സ്വാധീനിക്കാൻ ഇതുപോലുള്ള മയക്കുമരുന്നിന്റെ ലോബികൾക്ക് സാധിക്കും. നമ്മൾ സ്കൂളുകളിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, കുഞ്ഞുങ്ങൾ ക്ലാസ്സിലേക്ക് വരുന്നു മയങ്ങിയും അവരുടെ കണ്ണുകളിൽ ശോഭ നഷ്ടപ്പെട്ടും അവർക്ക് ശ്രദ്ധ നഷ്ടപ്പെട്ടും. പല സ്കൂളുകളിലും പല അധ്യാപകരും പറഞ്ഞതായി എനിക്കറിയാം. ക്ലാസ്സുകളിൽ ഇങ്ങനെയുള്ള കുട്ടികൾ മയക്കുമരുന്നോ മദ്യമോ ഉപയോഗിക്കുന്ന അധ്യാപകർ ഇതിനകത്ത് ഇടപെട്ട് കഴിയുമ്പോൾ കുട്ടികളുടെ ഭാഗത്തു നിന്നും അതിനുശേഷം അവർ പുറത്തു ചെന്ന് കഴിയുമ്പോൾ അവരുടെ പേരൻസിന്റെ ഭാഗത്ത് നിന്ന് ചില സമയത്ത് പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. അതേസമയത്ത് പുറത്ത് കാത്തു നിൽക്കുന്ന ഈ ഇതിന്റെ ശൃംഖലകളുണ്ടല്ലോ മയക്കുമരുന്നിന്റെ മറ്റൊക്കെ, അവരിൽ നിന്ന് പല അധ്യാപകർക്കും ഭീഷണിയും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നേരിടേണ്ടതായിട്ട് വരുന്നത് കൊണ്ട് പല സമയത്തും അവർ മൗനം പാലിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ സംഭവിക്കുമ്പോൾ നടക്കാൻ പോകുന്നത് എന്താണ്? ഭാവിയെ കുറിച്ചുള്ള ദർശനം നഷ്ടപ്പെടുന്നു, ഊർജ്ജസ്വലത നഷ്ടപ്പെട്ട, ഒന്നിനും താല്പര്യമില്ലാത്ത ഒരു തലമുറ സൃഷ്ടിക്കപ്പെടുകയാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് സ്കൂൾ പരിസരങ്ങളിൽ മാത്രമല്ല, ഈ കുട്ടികൾ സ്കൂളിൽ നിന്നങ്ങ് പോയി കഴിയുമ്പോൾ വീണ്ടും അവിടെ ഏതൊക്കെയോ എവിടെയൊക്കെയോ സ്ഥലങ്ങളിൽ തുരുത്തുകളിൽ അവർ ഒരുമിച്ച് കൂടുന്നുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും അവരെ അകപ്പെടുത്തിയിട്ട് അവിടെ ഒരു മയക്കുമരുന്ന് കൊടുക്കാൻ സാധ്യതയുണ്ട്. ഈ മേഖലകളെല്ലാം പൂർണ്ണമായിട്ട് കണ്ടെത്തി ശുദ്ധീകരിക്കാനുള്ളത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഭരണകൂടത്തിന്റെയും ഭാഗത്തുനിന്ന്
ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താനായിട്ട് മാതാപിതാക്കൾക്ക് കഴിയണം. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ അവരെ കാണുകയും ചേർത്ത് നിർത്തുകയും അവരെ സുഖപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് ഒരു അധ്യാപന നിലമകളാണ്. പ്രഭാതഭേരി നിരന്തരം ഉയർത്തുന്ന വിഷയമാണിത്. അറിവിന്റെ ലോകത്തേക്ക് ആത്മവിശ്വാസത്തോടെ ഉറച്ച ചുവടുകളുമായി കടന്നുവരുന്നവരുടെ ലക്ഷ്യബോധം നഷ്ടപ്പെടുത്തി കുടുംബത്തിനും കാലത്തിനും ശാപമാക്കി മാറ്റുന്നവർ ഓർക്കുന്നില്ല എത്ര വലിയ പാതകമാണ് അവർ ചെയ്യുന്നത് എന്ന്. ലഹരി വസ്തുക്കളിൽ ഇന്ന് വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന രാസലഹരി പദാർത്ഥങ്ങൾ വലിയ വിലയുള്ളതും ഒറ്റത്തവണത്തെ ഉപയോഗത്തിലൂടെ തന്നെ ഒരു കുട്ടിയെ അടിമയാക്കാൻ പോന്ന മാരകമായ പ്രേരകശക്തി ഉള്ളതുമാണെന്ന വിദഗ്ധരുടെ അഭിപ്രായം ഈ രംഗത്ത് കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളുടെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നമുക്കറിയാം, സ്വന്തം നിലപാട് തറകളിൽ ഉറച്ചു നിൽക്കുന്നവരുടെ കാലടികളെ ബലപ്പെടുത്തിയെടുത്തതിൽ ഒരു അധ്യാപക സമൂഹത്തിന്റെ ഉറച്ച പിന്തുണയുണ്ട്. ഇന്ന് ഈ ലഹരിയുടെ നീരാളി കൈകളിൽ നിന്നും അടുത്ത തലമുറയെ രക്ഷിക്കാനും അധ്യാപകർ അവധൂതരായി എത്തുമെന്ന് പ്രത്യാശിക്കാം. പ്രഭാതഭേരി.